28 വർഷങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് കാപ്പാട്ട് ഭഗവതിയുടെയും പോർക്കലി ഭഗവതിയുടെയും തിരുമുടി ഉയർന്നു. കാപ്പാട്ട് ഭഗവതി ക്ഷേത്രം പെരിങ്കളിയാട്ടത്തിന്റെ സമാപന ദിവസം പെരിങ്കളിയാട്ട നഗരിയിലേക്ക് 10,000 എത്തിച്ചേർന്നത്. ഉച്ചവെയിലിൽ കാത്തുനിന്ന 10,000 സാക്ഷിയാക്കി കാപ്പാട്ട് ഭഗവതിയുടെയും പോർക്കലി ഭഗവതിയുടെയും തിരുമുടി ഉയർന്നു. ഇരുപത്തിയെട്ട് വർഷത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട് കാപ്പാട്ട് ഭഗവതിയുടെയും പോർക്കലി ഭഗവതിയുടെയും 42 ഉയരമുള്ള തിരുമുടി പള്ളിയറകളുടെ തിരുനടയിൽ ഉയർന്നതോടെ കൂടി നിന്ന 10,000 ഭക്തജനങ്ങൾക്കത് ദർശന സായുജ്യമായി. ഭഗവതിമാരുടെ തിരുമുടി ഉയർന്ന ഘട്ടത്തിൽ മമ്പലം പടിഞ്ഞാറ്റയിൽ തറവാട്ടിൽ നിന്ന് കലശവും തേളപ്പുറത്ത് തറവാട്ടിൽ നിന്ന് മീനമൃതും ക്ഷേത്രത്തിലെത്തി. ഭഗവതിയുടെ കോമരങ്ങളും സ്ഥാനീകരും വ്രതമെടുത്ത ബാല്യക്കാരും 101 മേലേരി കയ്യേൽക്കൽ ചടങ്ങിന് ശേഷമാണ് ഭഗവതിമാരുടെ തിരുമടി ക്ഷേത്രസന്നിധിയിൽ നിവർന്നത്. കേരളത്തിലെ യാദവരുടെ ആദ്യ കഴകങ്ങളിൽ ഒന്നാം കഴകമാണ് കാപ്പാട്ടുകഴകം. ഭഗവതിയുടെ പന്തൽ മംഗലമാണ് പെരിങ്കളിയാട്ടം എന്നാണ് വിശ്വാസം. പെരിങ്കളിയാട്ടത്തിൻ്റെ സമാപന ദിവസം കളിയാട്ട നഗരിയിലേക്ക് നിലക്കാത്ത ജനപ്രവാഹമായിരുന്നു. രാവിലെ മുതലേ തന്നെ ക്ഷേത്രവും പരിസരവും വിശ്വാസികളാൽ നിറഞ്ഞു. മികച്ച ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നുവെങ്കിലും തിരക്ക് നിയന്ത്രിക്കാൻ വളണ്ടിയർമാർ നന്നെ പാടുപെട്ടു. പയ്യന്നൂരും പരിസര പ്രദേശങ്ങളിലുമുള്ള എല്ലാ റോഡുകളും കാപ്പാട്ട് കഴകത്തിലേക്കെന്ന നിലയിലായിരുന്നു ജനപ്രവാഹം. കഴിഞ്ഞ 25 February ആരംഭിച്ച് 8 ദിവസങ്ങളിലായി നടന്ന പെരിങ്കളിയാട്ട മഹോത്സവം അക്ഷരാർത്ഥത്തിൽ പയ്യന്നൂരിൻ്റെ മഹോത്സവമായി മാറുകയായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.